വർഷങ്ങൾക്ക് ശേഷം മുൻപൊരു ന്യൂഡൽഹി യാത്രയാണ് സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിൽ നിർണായകമായത്. നായകൻ മമ്മൂട്ടിയുടെ കൂടി സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായ ന്യൂഡൽഹി സിനിമയിൽ അഭിനയിക്കാനായിരുന്നു ആ യാത്ര. ഇന്നത്തെ യാത്ര മറ്റൊരു നിയോഗവുമായിട്ടായിരുന്നു, നരേന്ദ്രമോദി എന്ന രാജ്യനായകന്റെ പടയിൽ അണിചേരാൻ. രാഷ്ട്ര കേന്ദ്രങ്ങളെ അമ്പരിപ്പിച്ച് 412338 വോട്ടുകൾക്ക് താമര വിരിപ്പിച്ച് ഇന്ന് കേന്ദ്രമന്ത്രിയായി മാറി നടനും പത്മശ്രീ ജേതാവുമായ സുരേഷ് ഗോപി. കേരളത്തിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ BJP MP എന്ന നിലയിൽ ക്യാബിനറ്റ് പദവി തന്നെ അദ്ദേഹത്തിന് നൽകി. മന്ത്രിസഭയിലേക്ക് ഇപ്പോഴില്ല എന്ന നിലപാടിലായിരുന്നു സുരേഷ് ഗോപി. നേരത്തെ നിശ്ചയിച്ച ചില സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്ന് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാതെ നേതൃത്വം സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങാൻ കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. നരേന്ദ്രമോദി കൂടി നേരിട്ട് വിളിച്ചതോടെ പിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല, നേരെ ഡൽഹിയിലേക്ക് തിരിച്ചു. മോദി തീരുമാനിക്കുന്നു, ഞാൻ അനുസരിക്കുന്നു എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. BJP യുടെ പ്രമുഖ നേതാക്കൾക്ക് ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിജയമായിരുന്നു സുരേഷ് ഗോപിയുടേത്. BJP യുടെ സംഘടനാ സംവിധാനം പിഴവില്ലാതെ പ്രവർത്തിച്ചതും കേന്ദ്രത്തിന്റെ മേൽനോട്ടവുമെല്ലാം വിജയഘടകമായി. കഴിഞ്ഞ തവണത്തെ പരാജയത്തിൽ പതറാത്ത സുരേഷ് ഗോപിയുടെ കഠിന പരിശ്രമത്തിനുള്ള വിജയം കൂടിയായിരുന്നു തിരഞ്ഞെടുപ്പിൽ കണ്ടത്. നരേന്ദ്രമോദിയുടെ കേരളത്തിലെ സ്വന്തം പ്രതിനിധിയായാണ് സുരേഷ് ഗോപി തൃശൂരിൽ ഇറങ്ങിയത്. ലോക്സഭയിലേക്കുള്ള രണ്ടാം അംഗത്തിലാണ് മിന്നും വിജയം കരസ്ഥമാക്കിയത്. 2019 തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. തൃശൂരിൽ നിന്ന് 2021 നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല. 2016 മുതൽ 2021 വരെ BJP യുടെ രാജ്യസഭാംഗമായിരുന്നു. പഠനകാലത്ത് SFI പ്രവർത്തകനായിരുന്ന അദ്ദേഹം പിന്നീട് UDF എലിറ്റീവ് സ്ഥാനാർത്ഥികൾക്കായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു. എന്നാൽ പിൽക്കാലത്ത് BJP അംഗമാവുകയും രാജ്യസഭയിലെത്തുകയുമായിരുന്നു. 1965 ഏഴാം വയസ്സിൽ KS സേതുമാധവൻ സംവിധാനം ചെയ്ത ഓടിൽ നിന്ന് എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ച സുരേഷ് ഗോപി 1986 റിലീസായ TP ബാലഗോപാലൻ MA എന്ന സിനിമയിലൂടെയാണ് മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായത്. 1994 റിലീസായ കമ്മീഷണർ എന്ന സിനിമയുടെ വിജയത്തോടെ സുരേഷ് ഗോപി സൂപ്പർ താര പദവിയിലെത്തി. 90കളുടെ തുടക്കം മുതലാണ് സുരേഷ് ഗോപി നായകനായി അഭിനയിക്കാൻ തുടങ്ങിയത്. രഞ്ജി പണിക്കർ തിരക്കഥയെഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച തലസ്ഥാനം 1992 വൻ വിജയം നേടിയതോടെയാണ് സുരേഷ് ഗോപി നായക പദവിയിലേക്ക് ഉയർന്നത്. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, സുരേഷ് ഗോപി കൂട്ടുകെട്ടിൽ പേർന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. മലയാള സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർക്ക് ശേഷം ആ വിശേഷണം ലഭിക്കുന്ന മൂന്നാമത്തെ താരമായി സുരേഷ് ഗോപി മാറി. സിനിമയിലൂടെ ജനഹൃദയങ്ങളിലേക്ക് കയറി രാഷ്ട്രീയത്തിലൂടെ അവരിലേക്ക് ഇറങ്ങി കേന്ദ്രമന്ത്രിസഭയിൽ വരെ എത്തി നിൽക്കുകയാണ് കേരളത്തിന്റെ പ്രിയ ആക്ഷൻ ഹീറോ. കാത്തു കാത്തിരുന്ന് താമര വിരിച്ച് ഒടുവിൽ ക്യാബിനറ്റിലേക്ക് ആക്ഷൻ ഹീറോ എത്തുമ്പോൾ കേരള BJP ക്ക് മാത്രമല്ല സന്തോഷം, കേരളത്തിന്റെ അംബാസിഡർ ആകുമെന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനത്തിൽ മലയാളികൾക്കുമുണ്ട് പ്രതീക്ഷയേറെ. FC News കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.